Hey guys! Hello! So, everyone, Chris and Suvin's another vlog. Welcome! Welcome! This is a milestone video. This is the 50th video. This is 7 months ago. So, this is our 50th milestone video. കല്യാണത്തിന്റെ ഫംഗ്ഷനും എല്ലാം കൂടി ഒരു 4.5 മണിക്കൂറുണ്ട്. അത് ഞങ്ങള് ഒരു ഷോർട്ട് സ്നാപ്പ് ആയിട്ടുള്ള ഹൈലൈറ്റ്സ് ഒക്കെ എടുത്ത് ഒരു അതിന്റെ ഇത്തിരി റിച്വൽസും പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും അത് ആരും ചിരിക്കരുത് അതൊക്കെ ഉണ്ടാവില്ല. ആ സമയത്ത് ഞങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ട് 7 കൊല്ലം കൂടുതലായി. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഈ ഫോട്ടോഷൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിരുന്നു. പിന്നെ ആ സമയത്ത് ഇങ്ങനെ ഇത്രയും ഇതുമല്ലായിരുന്നു, അങ്ങനെ കൂടുതൽ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു രണ്ടുപേരും. അപ്പൊ എങ്ങനെ ചെയ്യണമെങ്കിലും പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര എന്താ പറയാ ഷൈ ആയിരുന്നു, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കര ഷൈ ആയിരുന്നു. അത് നിങ്ങൾ കാണുമ്പോ മനസ്സിലാവട്ടോ. ഞാൻ പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു, കുറച്ചൊരു പൊടിക്ക് ബെറ്റർ ആയിരുന്നു, നല്ല ബെറ്റർ ആയിരുന്നു, എന്നെക്കാളും നല്ല ബെറ്റർ ആയിരുന്നു. എന്റെ വീഡിയോസ് സത്യം പറഞ്ഞ ഈ വെഡിങ് വീഡിയോ ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോയപ്പോ ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ ഫാസ്റ്റ് ചെയ്ത് കണ്ടു, പക്ഷെ എന്റെ പാട്ട് വരുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞ ഒട്ടും കോൺഫിഡൻസ് ഇല്ല. വീഡിയോ നിങ്ങൾ കാണുമ്പോ ഫോട്ടോഷൂട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് സീറോ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞു ആ സമയത്ത് ഫോട്ടോഷൂട്ട്സ് ഒക്കെ. ഇപ്പൊ അത് കാണുമ്പോൾ ഏകദേശം ഒരു റീലിവിംഗ് ദ മെമ്മറീസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആ കല്യാണത്തിന് അന്ന് നമുക്ക് രണ്ടുപേർക്ക് ആക്ച്വലി അങ്ങനെ വലിയ ബോധമൊന്നുമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. May 1 ഞങ്ങൾ May 1, 2013 ആയിരുന്നു കല്യാണം. ആ സമയത്ത് ഞങ്ങളും ഭയങ്കര യങ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും യങ് ആണ്, പക്ഷെ ആ സമയത്ത് പറയുമ്പോ എന്താ പറയാ ഈ ഞാൻ കോളേജിൽ പാസ് ഔട്ട് ആയിട്ട് ഒരു വിത്തിൻ 1 year ആയിരുന്നു കല്യാണം ഉറപ്പിച്ചതും എല്ലാം. വിത്തിൻ 1 year എല്ലാം കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു കോളേജ് പാസ് ഔട്ട് ആയിട്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഊഹിക്കാല്ലോ ഞാൻ ജസ്റ്റ് ജോലിക്ക് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ വീഡിയോ കാണാം, എങ്ങനെ വെഡിങ് ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് ഇനി കാണാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഉടുതാമൂർത്ത് എന്ന് പറയും. ആക്ച്വലി ഇതിനു മുമ്പും കുറെ ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കാശി യാത്ര, എന്ന് വെച്ചാൽ എന്റെ ബ്രദറ് യൂഷ്വലി അങ്ങനെയാണ്, ബ്രൈഡിന്റെ ബ്രദറ് അവരുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനൊരു കാശി യാത്ര, അത് ഈ കാശിയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പ് പോവും. ഒരു പൂജയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബ്രദർ പറയും അവര്. അപ്പൊ ബ്രൈഡിന്റെ ബ്രദർ പറയും പോവണ്ട, ഞാൻ എന്റെ ചേച്ചീനെ അല്ലെങ്കിൽ അനിയത്തിനെ ഞാൻ തരാന്ന് പറയും, കെട്ടിച്ച് തരാന്ന് പറയും. അതാണ് ആ ഒരു ചടങ്ങ്. അതെനിക്ക് തോന്നുന്നു കുറെ പേർക്കുണ്ട്, ബ്രാഹ്മിൻസിന് കുറെ പേർക്കുണ്ടത്. ഓക്കെ, ഞങ്ങളുടെ പറയുമ്പോൾ GSB കൊങ്കണി സ്റ്റൈൽ വെഡിങ് ആണ്. സോ അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, അതൊന്നും വീഡിയോസ് ഇല്ല. അതൊന്നും 7 days മുമ്പോ എന്തോ ആയിരുന്നു അത്. അതെനിക്ക് ഇങ്ങനെ ബ്രദർ എന്ന് പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ബ്രദർ ഇല്ലാത്ത കാരണം അച്ഛൻ തന്നെയാണ് പോയി എല്ലാം ചെയ്ത്, അച്ഛനായിരുന്നു എല്ലാം ചെയ്ത്. പിന്നെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് തന്നെ തലേന്നാണ് വെക്കുന്നത്. അന്ന് തന്നെയാ വെക്കുന്നത്, രാവിലെ അതൊരു 5 o'clock ഒക്കെ ആയിരിക്കും സാധാരണ വെക്കാറ്. അത് രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കാറ്, അവരുടെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലും ആയിട്ട്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ ആക്ച്വലി അത് രാവിലെ അതിരാവിലെ വേണ്ടിയിട്ട് ചെയ്യണ്ടല്ലോ എന്ന്, അതുകൊണ്ട് തലേന്ന് ഞങ്ങള് ഈവനിങ് ഒരു പാർട്ടി പോലെ, പാർട്ടിയല്ല ഗെറ്റ് ടുഗെദർ പോലെ ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ട് ഹാളിൽ തന്നെ, കല്യാണ ഹാളിൽ തന്നെ ഞങ്ങള് തലേന്ന്. അതും യൂഷ്വലി അത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യാറ്, പക്ഷെ ഈ കാലത്തൊക്കെ ഇങ്ങനെ എല്ലാരും ഒരുമിച്ചാ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളും ഒരുമിച്ച് തന്നെ ചെയ്തു. ഒരു പാട്ടില് ശ്രുതിയുടെ നടന്നു, ഒരു പാട്ടില് എന്റെ അതെ അങ്ങനെയായിരുന്നു. പിന്നെ ക്ലോസ് റിലേറ്റീവ്സും പിന്നെ ഇത്തിരി ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും നെയ്ബേഴ്സും അങ്ങനെ ഇത്തിരി പേര് ആ ചടങ്ങിന് ഉണ്ടാവുള്ളൂ. അതെന്ന് പറയുമ്പോ നമ്മള് എന്താ കാർന്നൂർമാരുടെയും നമ്മളെക്കാളും മൂത്തവരുടെ ഒക്കെ അനുഗ്രഹം മേടിക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ. ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം മേടിക്കുക എന്നുള്ളത്. തലേനാളായതുകൊണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി ട്രഡീഷണൽ അല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചൈനീസ് അതൊക്കെയാണ്. ഷെനോയ് കാറ്ററേഴ്സ് അവരായിരുന്നു ഫുഡ്, നല്ല ഫുഡായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. നിങ്ങൾക്ക് കാണാം ഞാൻ നന്നായി വെട്ടി വിഴിഞ്ഞു. എനിക്ക് അധികമൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഭയങ്കര ചൂടായിരുന്നു. പിന്നെ എനിക്ക് എന്തോ ഒരു ടെൻഷൻ അല്ല, ഒരു ആൻസൈറ്റി ഒക്കെ ആയിരുന്നു. എന്നാലും കഴിച്ചു. അപ്പോ ഇതാണ് തലേന്ന് ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, അതിന്റെ കാഴ്ചകളാണിത്. ഭയങ്കര ഭയങ്കര പോസസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞു കാണുന്നത്. ശ്രുതി ആവുമ്പോൾ ഭയങ്കര അണ്ടർവെയിറ്റ് ആയിരുന്നു. എന്നോട് എപ്പോഴും ഈ വെയിറ്റ് കൂട്ടണം, കുറച്ച് വെയിറ്റ് കൂട്ടണം, പക്ഷെ കഴിച്ചാൽ കൂടട്ടെ. പക്ഷെ ഇപ്പൊ കണ്ടോ നന്നായിട്ട് കൂടി വരുന്നുണ്ട്. ഈ പോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പൊ തന്നെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരി വരുന്നുണ്ട്, ഇങ്ങനെ വരുന്ന. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ മെയ് 1-ാം തീയതി രാവിലെയായി. അപ്പൊ എന്റെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തത് മഞ്ജു എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. കൊച്ചിയിൽ തന്നെയുള്ള ഒരു കൊങ്കണി ബ്യൂട്ടീഷ്യൻ തന്നെയായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഹാളിൽ എത്തിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചടങ്ങ് എന്ന് പറയുന്നത് മണ്ഡപ പൂജൻ, എന്നുവെച്ചാൽ മണ്ഡപ പൂജൻ എന്ന് പറയും, എന്നുവെച്ചാൽ മണ്ഡപത്ത് പൂജിക്കുക. അപ്പോൾ അതിന് ഒരു ചെറിയൊരു പൂജയാണ്. ബ്രൈഡ് അതായത് ഞാനാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് സൈഡിൽ തന്നെ അവിടെ തന്നെ ഹാളിൽ തന്നെ ഞാൻ ഒരുങ്ങി വന്ന അങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞാൽ ശുദ്ധിക്ക് കൊടുക്കാനുള്ള സാരി അതെല്ലാം ഇങ്ങനെ തട്ടത്തിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു പൂജ കഴിഞ്ഞിട്ട് ഞങ്ങളും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരും. ഇത് ബേസിക്കലി കാണുമ്പോൾ രണ്ട് ആർമീസ് തമ്മിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്ന പോലെയായിരിക്കും. എന്റെ സൈഡിൽ ഇത് എല്ലാ ലേഡീസ് ആയിരിക്കും നിൽക്കുന്നത്, രണ്ട് ഫാമിലിയിലെ ലേഡീസ് ആയിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്, ലൈനായിട്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ, ചേച്ചി, ആ അച്ഛനുണ്ടാവും, ആ അച്ഛനായിരിക്കും ചീഫ് വോറിയർ. അതിന്റെ സൈഡിൽ ഇങ്ങനെ എല്ലാ ലേഡീസ് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഓരോരോ തട്ടുണ്ടാവും കയ്യില്. ആ തട്ടില് എന്തൊക്കെയായിരിക്കും സാരി ഉണ്ടാവും. പിന്നെ സിസ്റ്റർ എന്ന് വെച്ചാൽ കൃഷ്ണ സിസ്റ്റർ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും തരണം. സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓൺ സിസ്റ്റർ വേണമെന്നില്ല, സിസ്റ്റേഴ്സ് ആയിട്ട് കാണുന്ന എല്ലാവർക്കും തരാം. സോ അതൊക്കെ ഇങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ പൂജിക്കും. അതാണ് ആ ചടങ്ങ്. അങ്ങനെ ഇങ്ങനെ പല ഇതുണ്ടാവും, രണ്ട് സൈഡിൽ നിന്നുണ്ടോ. അപ്പൊ എന്റെ സൈഡിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ നേരെ പോകും. അവിടെ ഈ മണ്ഡപത്തിന് മുമ്പില് ശ്രുതിയുടെ ഫാമിലി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ. ശ്രുതിയുടെ അച്ഛനും എല്ലാരും അങ്ങനെ നിൽക്കണ്ട. രണ്ടുപേരും ഇങ്ങനെ ഫേസ് ടു ഫേസ് വരും. ഒരു എന്നെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ മണ്ഡപത്തിലോട്ട് കൊണ്ടുപോകും. ആക്ച്വലി ഇത് ഈ ചടങ്ങ് കൂടുതലൊന്നും എനിക്ക് അത്ര അറിയില്ല. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ ഇപ്പൊ ഈ കാണുന്നൊക്കെ അങ്ങനെയായിരിക്കും തോന്നുന്നത്. എല്ലാവരുടെയും മുഖം കണ്ടാൽ തന്നെ പേടിയാവും. എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിന് ഈ ചടങ്ങിന്റെ സമയത്തൊക്കെ എന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. അതുപോലെ ശ്രുതിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഓളോ എന്ന് പറയും. ഈ ചെറുക്കിന്റെ കൂടെ നിൽക്കുന്ന ആള് ഓളോ, ഓളി. അപ്പൊ എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ എന്റെ നെഫ്യൂ ആയിരുന്നു, സഞ്ജയ് ആയിരുന്നു നിന്നെ. എന്റെ കൂടെ സ്മീര, അത് എന്റെ കസിൻ ആണ്, എന്റെ അങ്കിളിന്റെ മോളാണ്. അപ്പൊ അങ്ങനെ ചെറിയ പിള്ളേരാണ് യൂഷ്വലി നിർത്താം. ചെറിയ പിള്ളേര് ഇങ്ങനെ ചെറിയ പിള്ളേരെ കൂടി നിർത്തിയിട്ട് ഇങ്ങനെ ഫുൾ ബാക്കിയുള്ള ചടങ്ങും അതൊക്കെ ചെയ്യേണ്ടത് എന്റെ അച്ഛനും അമ്മയാണ്. എന്നുവെച്ചാൽ താലി കെട്ടി കഴിയണവരെ ഫുൾ അവരാണ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ കന്യാദാനം ചെയ്ത് കൊടുക്കണവരെ. പിന്നെ ഇവിടെ വേറൊരു മെയിൻ ഇതാണെന്താന്ന് വെച്ചാൽ ശ്രുതിയുടെ അച്ഛൻ കാണിക്കുന്ന ഒരു റെസ്പെക്ട് എന്ന് പറയാം ഗ്രൂമിന് വേണ്ടിയുള്ള. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ അകത്തോട്ട് കയറുമ്പോ മണ്ഡപത്തിൽ വന്ന് ഇരുന്ന ശേഷം എന്റെ കാല് കഴുകി ഇങ്ങനെ തുടയ്ക്കും. അത് ഒരു മാർക്ക് ഓഫ് റെസ്പെക്ട് എന്നാണ് ഇങ്ങോട്ട് അങ്ങോട്ട്. ആ അപ്പൊ ആ ഫസ്റ്റ് സെറ്റ് ഓഫ് ചടങ്ങ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ശ്രുതി റെഡി ആയിട്ട് വരാൻ. ഞാൻ മൊത്തത്തിൽ റെഡി ആയിട്ട് ആ സമയത്താണ് വരുന്നത്. ആ സമയത്ത് ഇത് കണ്ടോ, ഞാൻ ഓടിയാ വരുന്നത്. എന്ന് വെച്ചാൽ നേരെയൊക്കെ നോക്കി. യൂഷ്വലി ബ്രൈഡ്സൊക്കെ എല്ലാവരും ഭയങ്കര ഷൈ ആയിട്ട് ഇങ്ങനെ താഴെ. പക്ഷെ എനിക്ക് അങ്ങനെ ആ സമയത്ത് അതൊന്നും ചിന്തിക്കാനുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ആന്റിമാര് കുറെ ഇരുന്ന് ഇങ്ങനെ പറയുമായിരുന്നു, കുറച്ച് പതുക്കെ നടക്കുന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ആ സമയത്ത് ഞങ്ങൾ കാണില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുണ്ട് ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ശ്രുതി ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് എല്ലാവർക്കും ഒരു വന്ദനം പോലെ പറഞ്ഞിട്ട് അതിനുശേഷമാണ് ഈ മുണ്ടിങ്ങനെ ഇറക്കി. ആ സമയത്താണ് ആക്ച്വലി രണ്ടുപേരും ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്. പണ്ട് അങ്ങനെയായിരുന്നു തോന്നുന്നു അല്ലേ അമ്മ? പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ആ സമയത്തായിരിക്കും അവര് കാണുന്നത് ഫസ്റ്റ്. അപ്പൊ അതായിരുന്നു ഈ പാർക്ക്. അതിനുശേഷം പിന്നെ ശ്രുതി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ ആ താലികെട്ടിന് മുമ്പുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനുശേഷമാണ് ഈ കന്യാദാനം ചടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ട്. കൈ പിടിച്ചു കൊടുക്കുന്നത് ഈ താലി കിട്ടുന്ന മുമ്പാണത്. അപ്പൊ ശ്രുതിന്റെ കൈ ഇങ്ങനെ എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ശ്രുതിയുടെ അച്ഛൻ ആ സമയത്ത് പൂജാരി എന്തോ പറയൂട്ടോ, എന്താ സുഖത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും കൂടെ വേണം. പിന്നെ നീ ഭർത്താവിനോട് പറയണേ, നീ കഴിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഭാര്യയെ കഴിപ്പിക്കണം എന്നുള്ളത്. അതിന്റെ റീസൺ എന്താണ് എനിക്ക് പിന്നെ മനസ്സിലായി. അതായത് ശേഷമാണ് ഈ മാല രണ്ടുപേരും കിട്ടുന്നത്. പൂമാല രണ്ടുപേരും ഇങ്ങനെ ഞാൻ ശ്രുതിക്കിടും, പിന്നെ ശ്രുതി എനിക്കിടും. അത് കഴിഞ്ഞിട്ടാണ് താലിയൊക്കെ കിട്ടുന്നത്. താലി കെട്ടുന്ന മുമ്പ് ആക്ച്വലി താലി എന്തായെന്ന് വെച്ചാൽ താലി ഇങ്ങനെ വെച്ചിട്ട് ആദ്യം പൂജാരി ചെറുതായിട്ട് ഇങ്ങനെ പൂജ ചെയ്യും. അതിനുശേഷം എല്ലാവരുടെ ബ്ലെസ്സിങ്സിന് വേണ്ടി എന്റെ അമ്മ ഇങ്ങനെ അത് ഒരു ബൗളല്ല ഒരു പ്ലേറ്റിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എല്ലാവർക്കും രണ്ട് സൈഡിലും ചെയ്യില്ലേ? ഫസ്റ്റ് അവര് അത് എന്റെ അമ്മ എല്ലാവർക്കും കൊണ്ടുപോയി അവരുടെ ഒരു ബ്ലെസ്സിങ്സ് പോലെ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ സ്റ്റേജിലോട്ട് ഇങ്ങനെ കൊണ്ടുവരും. അതിനുശേഷമാണ് താലികെട്ട്. താലികെട്ടിന് ശേഷം പിന്നെ ക്ലോസ് റിലേറ്റീവ്സ് എല്ലാവരും ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അരി ചുറ്റും നിന്നിട്ട് ഇങ്ങനെ അരി ഇട്ട് എല്ലാവരും അനുഗ്രഹിക്കും. അത് ആക്ച്വലി ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡ് ഇങ്ങനെ എന്ത് ത്രെഡാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അതിങ്ങനെ പിടിച്ചിട്ടായിരിക്കും ആ അനുഗ്രഹവും എല്ലാ ചാൻഡിങ്ങും ഒക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മദർ ഇൻ ലോ, അതായത് ഗ്രൂം അമ്മ എനിക്ക് പുടവ ഇങ്ങനെ ചുറ്റി വെക്കണം, ഈ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി ഇടും. സോ അതാണ് നെക്സ്റ്റ് ചടങ്ങ്. നെക്സ്റ്റ് ഫേസ് ഓഫ് ചടങ്ങില് ശ്രുതി ആ സാരി ആയിരിക്കണം ഉടുത്തിട്ട് വരുന്നത്. അപ്പൊ ഈ സാരി ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ട് അതുകൂടാതെ സിസ്റ്ററും എല്ലാം ഇങ്ങനെ ഗിഫ്റ്റും ഇതൊക്കെ തരും, സിസ്റ്റേഴ്സ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഇവര് എന്നെ കൊണ്ടുപോയി ആ സാരി ഉടുപ്പിച്ചിട്ട് കൊണ്ടുവരും. സാരിയൊക്കെ മാറ്റി വന്നു കഴിഞ്ഞിട്ട് അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ബ്രദർ, അതായത് ബ്രൈഡിന്റെ ബ്രദർ ഈ കൈ ബ്രൈഡിന്റെ ഗ്രൂപ്പിന്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മലര് ആ ഹോമോണ്ടത്തിലേക്ക് ഇടുന്നതാണ്. അപ്പൊ എനിക്ക് ഓൺ ബ്രദർ ഇല്ലാത്ത കാരണം എന്റെ ബ്രദറിന്റെ സ്ഥാനത്തുള്ളവരൊക്കെ അത് ചെയ്യാം. കസിൻ ബ്രദേഴ്സ് എന്ന് വെച്ചാൽ എന്റെ അങ്കിളിന്റെ മക്കളും അവരെല്ലാരും ആണ് എനിക്ക് ചെയ്തത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബ്രദർ ഇട്ട് കഴിഞ്ഞിട്ട് എന്റെ അങ്കിൾ, അതായത് അമ്മയുടെ ബ്രദർ പുള്ളി ഇങ്ങനെ മിഞ്ചി എന്ന് പറയും, കാലിലിട്ട് വരും. സോ അതൊക്കെ അവരാണ് ചെയ്യുന്നത്. സോ അതൊക്കെയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഹോറുബാറപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്റെ അങ്കിൾ, ആ മിഞ്ചി ഇട്ട് തന്ന അങ്കിള് തന്നെ, അങ്കിളും ആന്റിയും ഞങ്ങളെ രണ്ടുപേരും പൊക്കി ഒരു വയ വെച്ചിട്ടുണ്ടാവും. ആ വയലിൽ ഇങ്ങനെ പിടിച്ച് നിർത്താം. എന്നിട്ട് അവരും സൈഡിൽ നിന്നിട്ട് പിന്നെ അവിടെയുള്ള എൽഡേഴ്സ് എല്ലാരും ഞങ്ങളെ വന്നിങ്ങനെ അരിയും ഇതൊക്കെ ഇട്ടിട്ട് അനുഗ്രഹിക്കും. പിന്നെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തരും. ആ സമയത്തായിരിക്കും എല്ലാം തരുന്നത്. Shruti so അത് ചേട്ടൻ പാലിച്ചു എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ വന്നു ബ്ലെസ് ചെയ്തു പോയി. अब अड़ चढ़ वोटी बर्क ग्रूम ब्राइड सारी तुम्बत इन कोयिन्स वेट कहूँ इवर वीटल् या कड़े कुछ चढ़ अब रात्रि उब्रावेल वेरपे आ समयत कोयिन्स पूजामुरी अब वो अब यूस अवेड़े अदर ऐश्वर्य ई न्यू आईटे महालक्ष्मी कैरी सो अभी नमक मुट्टे महालक्ष्मी आयो महालक्ष्मी मधुरम चढ़वे मधुर पगुति श्रुति या बाकी पगुति श्रुति चढ़ ना टेस्ट भयंकर विशल करी नूड़ा मे अब आ समयत भयंकर चूड़ा कूलर सैड पक्षे कूलर मुंबिल ऐसी उपयोग रूम कूलर वैचदा अब आ चढ़ रूप विशेष इങ്ങനെ കഴിക്കാൻ പോയി ഇങ്ങനെ ഇലയിലേക്ക് ഫുൾ ഉണ്ടായിരുന്നു സദ്യക്ക് റെഡി ആയിട്ടായിരുന്നു എന്നിട്ട് കഴിക്കാൻ ആ സമയത്ത് ഒരു ചടങ്ങ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു അത് ഒരു മോതിരം ഇടല അല്ലേ അതിനെന്താ പറയാ ഉഷ്ടാമുദ്ദികല ഉഷ്ടാന്ന് പറഞ്ഞാൽ വെച്ചില്ല ആ എന്നുവെച്ചാ ഈ ഹസ്ബൻഡ് കഴിക്കുമ്പോ ആ കഴിച്ചു കഴിഞ്ഞിട്ട് ആ കൈ വെച്ചിട്ട് എനിക്ക് മോതിരം ഇട്ടു ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു റിലേറ്റീവ്സും പേരൻസൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാരി മാറ്റി കഴിക്കണ മുമ്പ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെഡിങ് സാരി വെച്ചിട്ട് അങ്ങനെ കഴിക്കാനൊന്നും പാടില്ല സോ അത് മാറ്റി അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കായിരിക്കും എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് വിളിച്ച് अवड़े चढ़ा अद कवर अब चेयर क्लोज रिलेटीव्स वीटी कैर चढ़ अत्रु അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ കോമഡി സെക്ഷൻ. അതെ. കുറേ ചിരിക്കാം. കുറേ ചിരിക്കാം. ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിന്റെ പാർട്ടായിരുന്നു. അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ വയർക്കിങ് ചാടി കിടക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ രണ്ട് ദിവസമായിട്ട് കല്യാണം കഴിഞ്ഞ രണ്ട് ദിവസം ഫുൾ ഭക്ഷണമായിരുന്നു. ഓരോരോ സ്ഥലത്ത് പോയിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് വിരുന്നിനെ പോയ സമയം. വിരുന്നിന്റെ ടൈമാണ്. ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഒന്നൊന്നര ആഴ്ച എന്ന് പറയാം. ഫുൾ വിരുന്നായിരുന്നു. ഞാൻ ടയേർഡ് ആയിരുന്നു. എനിക്ക് ഇതിരി കോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ചൂടൊക്കെ കാരണം സോ അത് ഭയങ്കര കോമഡി ആയിരുന്നു ആ ഫോട്ടോഷൂട്ട്. ഫോട്ടോ വെച്ചിലായിരുന്നു. ആ ഫോട്ടോഗ്രാഫർ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ ഇയാളുടെ ഭർത്താവ് അഭിനയിക്കുന്നുണ്ടല്ലോ, താനെന്താ അഭിനയിക്കാത്ത എന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ അഭിനയം എന്ന് പറഞ്ഞാൽ മരുന്നും കൂടി ഉണ്ടായിരുന്നില്ല, ഭയങ്കര ചമ്മലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. ഫോട്ടോ ചെയ്ത് സൈഡിൽ പോയി എടുത്തത്, ആ പിക്ചറൈസേഷൻ ഒക്കെ നല്ല, ഞങ്ങൾ രണ്ടുപേരും വിട്ട സ്ഥലം നല്ല അടിപൊളിയായിരുന്നു. ഞാൻ നല്ല ബോറായിരുന്നു എനിക്ക് തോന്നുന്നത്, പക്ഷെ ഇപ്പൊ ഞാൻ ബോറല്ല, ഇപ്പൊ ഞാൻ സൂപ്പറാണ്. അതാണ് കോൺഫിഡൻസ്. അതായിരുന്നു നമ്മുടെ വെഡിങ് വീഡിയോ ഹൈലൈറ്റ്സ്. അതായത് ഹൈലൈറ്റ്സ് പറഞ്ഞാൽ ഹൈലൈറ്റ്സ് ആണ്. ആകെ ഒരു പാർട്ട്, ഒരു ചെറിയ പാർട്ട്, ഒരു 1/4 പോലും ഇല്ല, അതിക്കുറവ് പാർട്ടായിരുന്നു. അതുകൊണ്ട് മെയിൻ ചടങ്ങ് മാത്രമേ എടുത്തുള്ളൂ. ഈ ഫോട്ടോസ് അതൊന്നും വെച്ചിട്ടില്ല. സോ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ആക്ച്വലി ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ തന്നെ ശരിക്കും എൻജോയ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അപ്പോഴുള്ള ഞങ്ങളും ഇപ്പോഴുള്ള ഞങ്ങളുള്ള ഡിഫറൻസ് കാണുന്നുണ്ട്. So in case you like this video, don't forget to like, share and subscribe. Okay? So until the next video. Bye. Bye.